വെൽക്കം ഓൾ എല്ലാവർക്കും ഷുവർ ഷോട്ട് പി എസ് സി ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, വളരെ ഷോർട്ട് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എങ്കിൽ പോലും ഈ അടുത്ത് നടന്ന പ്രിലിമിനറി പരീക്ഷകൾക്ക് ചോദിച്ചിരുന്നു പല്ലുകൾ. അപ്പൊ ഈ മൂന്ന് എക്സാമുകൾക്കും ഇതിൽ നിന്ന് എന്താണ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടോപ്പിക് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, ആ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്കും എന്ത് ചെയ്യാം, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ പല്ലുകൾ, പല്ലുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓഡന്റോളജി എന്നാണ്. എന്താണ് പല്ലുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര്? ഓഡന്റോളജി എന്നാണ്, മറക്കരുത്. പല്ലുകളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന എന്താണ്? ഓഡന്റോളജി എന്നാണ്. പല്ലുകളെ കുറിച്ചുള്ള പഠനം ഓഡന്റോളജി എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ മനുഷ്യരിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 32 ആണ്. മനുഷ്യരിലെ സ്ഥിരദന്തങ്ങൾ എത്ര എണ്ണമുണ്ട്? 32 പല്ലുകളാണ്. എന്താണ് മനുഷ്യരിലെ സ്ഥിരദന്തങ്ങൾ എത്ര എണ്ണമാണെന്ന് ചോദിച്ചാൽ 32 പല്ലുകളാണ്. അപ്പൊ ആദ്യത്തെ എക്സാമിന് ചോദിച്ചിരുന്നു മനുഷ്യരിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? 32 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികളിലുണ്ടല്ലോ, കുട്ടികളിലെ പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? അത് 20 ആണ്. കുട്ടികളിൽ പാൽപ്പല്ലുകളുണ്ടല്ലോ, ഈ പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 20 ആണ്. അപ്പൊ മനുഷ്യരിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 32 ആണ്. അതുപോലെ തന്നെ കുട്ടികളിലെ പാൽപ്പല്ലുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 20 ആണെന്ന് ഓർത്തിരിക്കുക. എത്രയാണ്? 20 ആണ്. ഇനി നമുക്കറിയാം എന്താണ് നാല് തരം പല്ലുകളാണുള്ളത്. അത് ഏതൊക്കെയാണ്? അത് ഉളിപ്പല്ല്, കോമ്പല്ല്, ചർവണകം, അഗ്രചർവണകം. ഏതൊക്കെയാണ്? ഉളിപ്പല്ല്, കോമ്പല്ല്, ചർവണകം, അഗ്രചർവണകം. ഇതിന്റെ എണ്ണം എത്രയാണെന്ന് ചോദിക്കാം. അടുത്ത എക്സാമിന് ഇത് ചോദിച്ചിരുന്നു. എന്താണ് ഈ ഓരോ പല്ലുകളുടെയും എണ്ണം ചോദിച്ചിരുന്നു. അപ്പൊ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. അതാണ് കഴിഞ്ഞ എക്സാമിന് എന്ത് ചെയ്ത് ചോദിച്ചത്, ഉളിപ്പല്ലുകളുടെ എണ്ണം 8. ഓർത്തിരിക്കുക. ചിലപ്പോൾ ചോദിക്കാം ഇനി അടുത്ത പരീക്ഷകളിൽ കോമ്പല്ലുകളുടെ എണ്ണമോ അല്ലെങ്കിൽ ചർവണകത്തിന്റെ എണ്ണമോ ഒക്കെ ചോദിക്കാം. അപ്പോൾ ഉളിപ്പല്ലുകളുടെ എണ്ണം 8 ആണ്. കോമ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? അത് 4 ആണ്. കോമ്പല്ലുകളുടെ എണ്ണം 4 ആണ്. ചർവണകം എത്രയാണ്? ചർവണകം 12 ആണ്. അതുപോലെ അഗ്രചർവണകം 8. അഗ്രചർവണകം 8 ആണ്. ഇതെല്ലാം കൂടി 32 അല്ലെ. മനുഷ്യരിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 32 ആണ്. അപ്പൊ ഈ എണ്ണമാണ് വരുന്നത്. അപ്പൊ മറക്കരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഉളിപ്പല്ലുകൾ 8, കോമ്പല്ലുകൾ എത്രയാണ്? 4 ആണ്. ഇനി ചർവണകം ചോദിച്ചു കഴിഞ്ഞാൽ 12 ആണ്. അഗ്രചർവണകം 8 ആണെന്നും ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി പല്ലുകൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഉളിപ്പല്ല് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? ഉളിപ്പല്ലുകൾ. ആഹാര വസ്തുക്കൾ എന്താണ്? കടിച്ചു മുറിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഉളിപ്പല്ലുകൾ. അങ്ങനെയാണെങ്കിൽ കോമ്പല്ലുകൾ ഉപയോഗിക്കുന്നത് എന്താണ്? ആഹാര വസ്തുക്കൾ എന്താണ്? കടിച്ചു കീറാൻ. ആഹാര വസ്തുക്കൾ എന്താണ്? കടിച്ചു കീറാൻ ഉപയോഗിക്കുന്ന ആഹാര വസ്തുക്കള് കടിച്ചു കീറാൻ ഉപയോഗിക്കുന്ന പല്ലുകളാണ് എന്ത്? കോമ്പല്ല്. അതുകൊണ്ട് തന്നെ എന്താണ്? സസ്യഫുക്കുകളിൽ ഇല്ലാത്തതും മാംസഫുക്കുകളിൽ ഉള്ളതുമായിട്ടുള്ള ഒരു പല്ലാണ് ഏത്? കോമ്പല്ല്. ചോദിക്കാം, സസ്യഫുക്കുകളിൽ ഇല്ലാത്തതും മാംസഫുക്കുകളിൽ ഉള്ളതുമായിട്ടുള്ള ഒരു പല്ല് ഏതാണ്? അത് കോമ്പല്ലാണെന്നും ഓർത്തിരിക്കുക. ഇനി ആഹാര വസ്തുക്കൾ എന്താണ്? ചവച്ചരയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏത്? ചർവണകവും അഗ്രചർവണകവും. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ ഉപയോഗിക്കുന്ന പല്ലുകളാണ് ചർവണകവും അഗ്രചർവണകവും എന്ന് ഓർത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നാല് തരം പല്ലുകൾ. ഇപ്പൊ എക്സാമിന് ചോദിച്ചിരുന്നു. ഓക്കെ ആണല്ലോ. ഇനി മനുഷ്യന് പ്രായപൂർത്തിയായ ശേഷം വരുന്ന പല്ലുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? അത് വിവേകദന്തങ്ങൾ എന്നറിയപ്പെടുന്നു. എന്താണ് വിവേകദന്തങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. മനുഷ്യരിൽ എന്താണ് പ്രായപൂർത്തിയായതിന് ശേഷം വരുന്ന പല്ലുകൾ അറിയപ്പെടുന്ന പേരാണെന്ത്? വിവേകദന്തങ്ങൾ. വിവേകദന്തങ്ങൾ എന്ന് ഓർത്തിരിക്കാം. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വിറ്റാമിൻ ഡിയെ പറ്റിയാണ്. അപ്പൊ വിറ്റാമിൻ ഡി എന്താണ്? പല്ലിന്റെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ജീവകമാണ് ഏത്? വിറ്റാമിൻ ഡി. അപ്പൊ പല്ലിന്റെയും അതുപോലെ തന്നെ എല്ലിന്റെയും സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏത് തന്നെയാണ്? അത് വൈറ്റമിൻ ഡി ആണ്. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ആണ് അത്, വിറ്റാമിൻ ഡി എന്നോർത്തിരിക്കുക. അപ്പൊ വിറ്റാമിനുകളെ പറ്റി നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ എന്ത് ചെയ്യുന്നു? പഠിച്ചിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ എക്സാമിന് എന്താണ് വിറ്റാമിനുകളെ പറ്റി ചോദിച്ചിരുന്നു. ഇനിയുള്ള എക്സാമുകൾക്കും എന്ത് ചെയ്യാം? ചോദിക്കാം. അപ്പൊ അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അല്ല നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ ാണ് അത് ഡെൻഡെയിനും ഇനാമലുമാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഡെൻഡെയിൻ അതുപോലെ ഇനാമൽ. ഡെൻഡെയിൻ ഇനാമൽ. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇനാമലാണ്. ഓർത്തിരിക്കുക, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ ഭാഗം ഏതാണ്? പല്ലിന്റെ ഇനാമലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടി കൂടിയ ഭാഗം ഇനാമലാണ്. ഇനാമലിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകമാണ് ഏത്? ഫ്ലൂറിൻ. ഇനാമലിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലൂറിൻ ആണ്. ഏതാണ്? അത് ഫ്ലൂറിൻ ആണ് എന്ന് ഓർത്തിരിക്കുക. എന്താണ്? അത് ഫ്ലൂറിൻ ആണ്. ഇനി പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകമാണ് ഇത്, കാൽസ്യം ഫോസ്ഫേറ്റ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം ചോദിച്ചു കഴിഞ്ഞാൽ അത് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്, പ്രധാനപ്പെട്ടതാണ്. അതുപോലെ എന്താണ് ടൂത്ത്പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ഇത്? കാൽസ്യം ഫ്ലൂറൈഡ്. ടൂത്ത്പേസ്റ്റിലെ പ്രധാന ഘടകമാണ് കാൽസ്യം ഫ്ലൂറൈഡ്. രണ്ട് മാറിപ്പോരുത്. എന്താണ് ടൂത്ത്പേസ്റ്റിലെ പ്രധാന ഘടകമാണ് കാൽസ്യം ഫ്ലൂറൈഡ്. ഏതാണ്? കാൽസ്യം ഫ്ലൂറൈഡ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഡെന്റൽ അമാൽഗം.
എന്താണ് ഡെന്റൽ അമാൽഗം ഈ പല്ല് പോട് വരുന്ന സമയത്ത് നമ്മുടെയൊക്കെ പല്ല് പോട് വരുന്ന സമയത്ത് അത് അടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഏത് ഡെന്റൽ അമാൽഗം എന്താണ് പല്ല് പോട് വരുന്ന സമയത്ത് അടയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡെന്റൽ അമാൽഗമാണ് ഏതാണ് ഡെന്റൽ അമാൽഗമാണ് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പല്ലുള്ള ജീവി ഏതാണ് അത് ഒപ്പോസമാണ് ഏതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പല്ലുള്ള ജീവി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒപ്പോസമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പല്ലുള്ള ജീവി ഏതാണ് അത് ഒപ്പോസമാണ് അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പല്ല് ഏതാണ് അത് ആനക്കൊമ്പാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പല്ല് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനക്കൊമ്പാണ് നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്നതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പല്ലാണ് ഏത് ആനക്കൊമ്പ് എന്ന് ഓർത്തിരിക്കുക പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡ് ഏതാണെന്ന് വെച്ചാൽ അത് ലാക്റ്റിക് ആസിഡ് ആണ് പല്ലുകൾക്ക് കേടുവരുത്തുന്ന ഒരു ആസിഡ് ഏതാണ് അത് ലാക്റ്റിക് ആസിഡ് ആണ് ഓർത്തിരിക്കുക ഇത്രയും ഒക്കെയാണല്ലോ പല്ലുകൾക്ക് കേടുവരുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ് ഇനി നമ്മൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞു ഓഡന്റോളജിയെ പറ്റി പറഞ്ഞു ഇപ്പോൾ രണ്ട് നമ്പർ ഓർത്തിരിക്കുക 32 സ്ഥിരദന്തങ്ങൾ 20 എന്നാണ് കുട്ടികളിലെ പാൽപ്പല്ലുകളുടെ എണ്ണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് മനുഷ്യരിൽ 4 തരം പല്ലുകളാണുള്ളത് ഉളിപ്പല്ലുകളുടെ എണ്ണം 8 കോമ്പല്ലുകൾ 4 ചർവണകം 12 അഗ്രചർവണകം 8 ഇനി മാംസഫുക്കുകളിൽ കാണുന്നതും സസ്യഫുക്കുകളിൽ കാണാത്തതുമായിട്ടുള്ള പല്ലാണ് ഇത് കോമ്പല്ല് ഓർത്തിരിക്കുകയാണ് അത് കോമ്പല്ലാണെന്നും ഓർത്തിരിക്കുക ഇനി പ്രായപൂർത്തിയായതിനു ശേഷം വരുന്ന ദന്തങ്ങളാണ് ഇത് വിവേക ദന്തങ്ങൾ ഇനി വിറ്റാമിൻ ഡി യെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ ഡെന്റൈറ്റ് ഇനാമൽ ഇനാമലിന്റെ പ്രത്യേകത കാൽസ്യം ഫോസ്ഫേറ്റിന്റെ പ്രത്യേകത എന്താണ് അതുപോലെ കാൽസ്യം ഫ്ലൂറൈഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഡെന്റൽ അമാൽഗം അതുപോലെ ഏറ്റവും കൂടുതൽ പല്ലുള്ളത് ഒപ്പോസം അതുപോലെ ആനക്കൊമ്പിന്റെ പ്രത്യേകത അതുപോലെ എന്താണ് ലാക്റ്റിക് ആസിഡ് എന്താണ് പല്ലുകൾക്ക് കേടുവരുത്തുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ് ഇപ്പൊ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എല്ലാവരും നല്ല രീതിയിൽ എന്ത് ചെയ്യുക പഠിച്ചെടുക്കുക അപ്പൊ ഇതുപോലെ നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ കിട്ടാൻ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്